സി പി എമ്മിന്റെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി മെമ്പർ കരമൻ ഹരിയോട് വിശദീകരണം ചോദിച്ചതായുള്ള വാർത്ത നമ്മൾ കണ്ടു. തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്ത സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ കൂടിയായ എം സ്വരാജാണ്, ഉന്നത കമ്മിറ്റിയിലുള്ള ഒരാൾ എപ്പോഴും ഒന്നോ രണ്ടോ പേർ പങ്കെടുക്കും, സ്വരാജാണ് ഈ ഇദ്ദേഹത്തോട് വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് വാർത്തകൾ വന്നിട്ടുള്ളത്. അദ്ദേഹം വിശദീകരണം കൊടുക്കുമോ കൊടുക്കാതിരിക്കുമോ എന്നുള്ളതൊക്കെ രണ്ടാമത്തെ കാര്യം. അദ്ദേഹം ഉന്നയിച്ച കാര്യങ്ങൾ വളരെ പ്രസക്തമാണ്. 2016 പിണറായി വിജയൻ അധികാരമേൽക്കുന്ന കാലത്ത് അദ്ദേഹം പറഞ്ഞൊരു വാചകം നമ്മൾ ഓർക്കുക, അവതാരങ്ങളെ ഞാൻ എൻ്റെ മുറിയിലേക്ക് അടുപ്പിക്കില്ല എന്നാണ്. അത് പ്രത്യേകിച്ചും സോളാർ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടായ, മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ഉണ്ടായ ചില പ്രശ്നങ്ങളൊക്കെയാണ് അത് പറഞ്ഞത്. പക്ഷേ അവതാരമല്ല, നേരിട്ട് ദൈവം തന്നെ അദ്ദേഹത്തിൻ്റെ ഓഫീസിലുണ്ടായിരുന്നു ശിവശങ്കരൻ എന്ന് പിന്നെ നമുക്ക് മനസ്സിലായി. അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി അല്ലെങ്കിൽ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന, അല്ലെങ്കിൽ ഗവൺമെൻറ് പ്രത്യേകിച്ച് IAS ഉദ്യോഗസ്ഥൻ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി ആയിരുന്ന, പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശ്രീ ശിവശങ്കരൻ എന്തെല്ലാം ബന്ധങ്ങളിൽ, ഉപജാപങ്ങളിൽ പെട്ട ആളായിരുന്നു എന്ന് പിന്നീട് നമുക്ക് മനസ്സിലായി. അങ്ങനെയാണ് സ്വപ്ന സുരേഷ് അടക്കമുള്ള കഥാപാത്രങ്ങൾ രംഗത്ത് വരുന്നത്. അതൊക്കെ ശിവശങ്കരൻ വഴിയാണ്. ഒരു ശേഷിയുമില്ലാത്ത സ്വപ്നയ്ക്ക് 1.5 ലക്ഷം രൂപ പ്രതിമാസം ശമ്പളം കൊടുക്കുന്ന ജോലി കൊടുക്കുന്നു. സ്വപ്നയുടെ ജീവിതം തളിർക്കുന്നു, പോക്കുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെല്ലാം സ്വപ്ന ഇടപെടുന്നു. അങ്ങനെ നിരവധി കാര്യങ്ങൾ ഇപ്പോൾ വന്നിട്ടുള്ളത് അതിൻ്റെ തുടർച്ചയായ ഒരു വിവാദം. സ്വപ്ന തൽക്കാലം മുഖ്യമന്ത്രിയുടെ ഓഫീസിലില്ല, അവർക്കെതിരെ കേസുണ്ടാ, കേസ് എന്തായാലും നമുക്കറിയില്ല. കേന്ദ്ര സർക്കാരോ EDയോ BDയോ ഒന്നും ചെയ്യുന്നു നമ്മൾ കാണാനില്ല. അതുകൊണ്ട് ഇപ്പോൾ കരമന ഹരി എന്ന CPM ജില്ലാ കമ്മിറ്റി മെമ്പർ ഉന്നയിച്ച കാര്യം, തിരുവനന്തപുരത്തെ ഒരു വൻകിട മുതലാളിക്ക് മുഖ്യമന്ത്രിയുടെ അടുക്കളയിൽ വരെ പോകാം എന്ന് വന്നിരിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. യഥാർത്ഥത്തിൽ കരമന ഹരി മാത്രമല്ല ഇത് ഉന്നയിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ജില്ലാ കമ്മിറ്റിയിൽ വേറെ പലരും പ്രത്യക്ഷമായും പരോക്ഷമായും ഇത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. കാരണം അവർ തിരുവനന്തപുരത്തുകാരാണ്, അവർക്ക് നന്നായി അറിയാം എന്തെങ്കിലും കാര്യത്തിന് മുഖ്യമന്ത്രിയുടെ ഓഫീസിലോ സ്പീക്കറുടെ ഓഫീസിലോ ചെല്ലുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്. മുഖ്യമന്ത്രിക്കും സ്പീക്കർക്കുമെതിരെ അതിശക്തമായ ആരോപണങ്ങൾ വന്നു. അവിഹിത ബന്ധങ്ങളുണ്ട്, അവരുടെയൊക്കെ അവരെ കാണാൻ വരുന്ന ആളുകൾ, പോകുന്ന ആളുകൾ. ഇപ്പൊ മുഖ്യമന്ത്രി എല്ലാവരും കാണാൻ വരും, ഞാനതില്ല എന്ന് പറയുന്നില്ല. മുഖ്യമന്ത്രിയുടെ വീട്ടിൽ വരുന്നവർക്കൊക്കെ ഒഴിവാക്കണം എന്നില്ല, പക്ഷേ അവർക്കൊക്കെ ഉണ്ടാകുന്ന സ്വാധീനമാണ് പ്രശ്നം. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഒരാൾ ചെന്നൊരു കാര്യം പറയുന്നു, പാർട്ടിക്കാർ ചെന്ന് പറയുമ്പോൾ ഈ മുതലാളി പറയുന്നതിന് പാർട്ടി പറയുന്നതിനേക്കാൾ പ്രാധാന്യം കിട്ടുന്നുവെങ്കിൽ പാർട്ടി അംഗങ്ങൾ നിരാശരാകും. പാർട്ടി അംഗങ്ങൾ നീതിക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നതെങ്കിൽ അവർ നിരാശരാകും. ഇവിടെ ഒരു മുതലാളി, മുതലാളിയുടെ പേര് അദ്ദേഹം പറഞ്ഞിട്ടില്ല, പറയണമെന്നാണ് ഇദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുള്ളത്. ആ മുതലാളി ഒരു മുതലാളിയാണെന്ന് അദ്ദേഹം കണ്ടിട്ടുണ്ടാവുള്ളൂ, ഒരു മുതലാളിയാണോ കൂടുതൽ മുതലാളിമാരുണ്ടോ എന്ന് നമുക്കറിയില്ല. ഏതായാലും നമുക്കറിയാം അവിടെ പല ഇടപാടുകളിലും, തിരുവനന്തപുരത്ത് പല ഇടപാടുകളിലും, അത് ആക്കുളം കായലിൻ്റെയോ ഇപ്പോൾ വർക്കല ക്ലിഫും ഒക്കെ ആയി ബന്ധപ്പെട്ട് പല പരാതികളുമുണ്ട്. അതുപോലെ അവിടെ മറ്റ് നിലം നികത്തുന്നതുമായി ബന്ധപ്പെട്ട്, ടെക്നോ പാർക്കിൻ്റെ 3ാം സ്റ്റേജുമായി ബന്ധപ്പെട്ടൊക്കെ പ്രശ്നങ്ങളുണ്ട്. ഇതിലൊക്കെ ആരൊക്കെയോ നന്നായി കളിക്കുന്നു എന്നത് വളരെ കൃത്യമായ കാര്യമാണ്. മുഖ്യമന്ത്രി നേരിട്ട് ഇതൊക്കെ അഴിമതി നടത്തുന്നു നമ്മൾ പറയുന്നില്ല, പക്ഷേ മുഖ്യമന്ത്രിക്ക് മേൽ ആർക്കൊക്കെയോ അവിഹിതമായ സ്വാധീനമുണ്ട് എന്ന് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി തന്നെ പറയുമ്പോൾ അത് ഗൗരവതരമായി എടുക്കേണ്ട ഒരു കാര്യമാണ്. അത് അനുവദിക്കാൻ പറ്റില്ല. കാരണം മുഖ്യമന്ത്രി കേവലം മുഖ്യമന്ത്രി ഒരു പാർട്ടിയുടെ മുഖ്യമന്ത്രി മാത്രമല്ല, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കൂടിയാണ്. ഉദാഹരണത്തിന് അദ്ദേഹത്തിൽ അവിഹിത സ്വാധീനം വെച്ച് ഏതെങ്കിലും കായൽ കയ്യേറുകയോ അല്ലെങ്കിൽ ടൂറിസം സ്പോട്ട് തകർക്കുകയോ ഒക്കെ ചെയ്താൽ അതിൻ്റെ ദോഷം ഇനി വരുന്ന മുഖ്യമന്ത്രിമാർക്കും ഇനി വരുന്ന സർക്കാരിനും, അതുവഴി കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കുമാണ്. അതുകൊണ്ട് അത്തരം സ്വാധീനങ്ങളെ നിയന്ത്രിക്കാൻ മുഖ്യമന്ത്രിക്ക് കഴിയണം. പക്ഷേ മുഖ്യമന്ത്രിക്ക് എത്രത്തോളം അത് കഴിയുന്നു എന്നുള്ളത് കേരളം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ്.